നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവാവിനെ കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്ത്ര പരീക്ഷണങ്ങളോടെ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ഉജ്ജ്വല തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ റോഡിൽ തെറിച്ചുവീണ് കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസിന് പരിക്കേറ്റു. മുഖ്യമന്ത്രി രാജിവെക്കുക, സ്ത്രീ പീഡന കേസിലെ പ്രതികളായ സിപിഎം നേതാക്കളെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും കളക്ടറേറ്റിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കളക്ടറേറ്റിന് പടിക്കൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞയുടൻ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ ചില വനിതാ പ്രവർത്തകർ കളക്ടറേറ്റ് മതിൽ ചാടി അകത്തേക്ക് കടന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷാവസ്ഥ വർദ്ധിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ റോഡിലേക്ക് തെറിച്ചുവീണ് കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസിന് പരിക്കേറ്റു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ MP, TJ സനീഷ് കുമാർ MLA, KPCC സെക്രട്ടറി A പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവാവിനെ കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം ബജനമഠം സ്വദേശികളായ ഇളയാരം പുരയ്ക്കൽ 29 വയസ്സുള്ള രാഹുൽ രാജ്, കൂരാമ്പുറത്ത് 30 വയസ്സുള്ള അഖിൽ എന്നിവരെയാണ് കൈപ്പമംഗലം SI KS സുബീഷ് മോനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിൽ വെച്ചായിരുന്നു സംഭവം. പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി ചിറ്റാപ്പുറത്ത് 34 വയസ്സുള്ള രാകേഷിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. രാകേഷിന്റെ സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ രാജ്. സീനിയർ CPO മുഹമ്മദ് റാഫി, CPO ആനന്ദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങളോടെ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ഉജ്ജ്വല തുടക്കം. ശാസ്ത്രബോധവും യുക്തിചിന്തയും ഉള്ളവരായി വിദ്യാർത്ഥികൾ വളരണമെന്ന് AC മൊയ്തീൻ MLA. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രബോധവും യുക്തിചിന്തയും വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഭാഗമായി ലഭ്യമാകേണ്ടതാണ്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലെ നിരവധി പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികൾ അതിവേഗത്തിൽ സ്വാധീനിക്കും. നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യം, വളരുന്ന വീടിൻ്റെ പശ്ചാത്തലം, അവിടുത്തെ സാമൂഹ്യ ചുറ്റുപാട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അതൂറി വേദിയിലേക്ക് വരണം. അപ്പം അത്തരം ചുറ്റുപാടുകളൊക്കെ നമ്മളെ സ്വാധീനിക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് യുക്തിബോധത്തോടെ, ശാസ്ത്രീയ വീക്ഷണത്തോടെ നമുക്ക് കുട്ടികളെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ്, നിലപാടാണ് കേരളത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുക. കഴിഞ്ഞ ദിവസം ജ്യൂസിൽ വിഷം ചേർത്ത് കൊന്ന സംഭവം ഉണ്ടായല്ലോ നമ്മുടെ നാട്ടിൽ. കാമുകനെ ജ്യൂസിൽ വിഷം ചേർത്ത് കൊന്ന കേസ്
കേസ് നടക്കുകയാണ്. ഞാൻ അതിൻ്റെ തെളിവിലേക്കും വിചാരണയിലേക്കൊന്നുമല്ല പോകുന്നത്. ആ കേസിലെ വിഷയം എന്താ? ഒരാൾ പ്രശ്നം വെച്ച് നോക്കി, പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ഭർത്താവ് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളും രക്ഷിതാക്കളും എല്ലാവരും കൂടി ആലോചിച്ചതൊന്നും തെളിവെൻ്റെ കയ്യിലില്ല, വാർത്തകളിൽ വരുന്നതാണ്. എന്നാൽ ആദ്യത്തെ ഭർത്താവായി ഒരുത്തനെ സൃഷ്ടിച്ച് അങ്ങ് ശരിപ്പെടുത്തി കളയാൻ തീരുമാനിച്ചു. അപ്പോൾ എവിടെയാ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രബോധവും യുക്തിചിന്തയും നിലനിൽക്കുന്നത്? ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട കാര്യമാണത്. എന്തെങ്കിലും വസ്തുതയുമായിട്ട് ഇതിന് പുലബന്ധമുണ്ടോ? നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ്. ഏറ്റവും കൂടുതൽ ചാത്തന്മാരുള്ള ജില്ല തൃശ്ശൂരാണ്. വിദ്യാർത്ഥികളിൽ മതനിരപേക്ഷ ജനാധിപത്യ ബോധം ഉയർത്തണം. അതിൽ വെള്ളം ചേർത്ത് സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പ്രവൃത്തി ഉണ്ടാകരുത്. അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരായി സമൂഹം മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ മേളയ്ക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AV വല്ലഭൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, TT സോമശേഖരൻ, ACP TS സിനോജ്, വാർഡ് കൗൺസിലർമാരായ ബിജു സി ബേബി, ലബീബ് ഹസൻ, നഗരസഭാംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്രമേളയുടെ ലോഗോ തയ്യാറാക്കിയ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവ് അറിയുന്നതിന് ആപ്പ് രൂപപ്പെടുത്തിയ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ പോൾവിൻ പോളി, അതുൽ ഭാഗ്യേഷ് എന്നിവരെയും ആദരിച്ചു. ഗണിതശാസ്ത്രത്തിനെ കാത്ത് കൂറ്റൻ ട്രോഫി. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഗണിതശാസ്ത്ര മേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന വിദ്യാലയത്തിനായി 6 അടി ഉയരമുള്ള ട്രോഫി സമ്മാനം നൽകുന്നു. 10,000 രൂപ വില മതിക്കുന്ന ട്രോഫി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപികയായിരുന്ന ബിന്ദു ടീച്ചറുടെ സ്മരണാർത്ഥമാണ് നൽകുന്നത്. കൊടുങ്ങല്ലൂരിലെ ബിന്ദു ടീച്ചർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ എവർറോളിംഗ് ട്രോഫി കൈമാറി. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ശാസ്ത്രോത്സവ സംഘാടക സമിതി ചെയർമാൻ AC മൊയ്തീൻ MLA, ബിന്ദു ടീച്ചർ സ്മാരക സമിതി പ്രസിഡന്റ് KK ഹരീഷ് കുമാർ മാസ്റ്റർ, സെക്രട്ടറി PK നിസിമോൾ, വൈസ് പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ, ഷൈജോ സേവ്യർ, KL ബിന്ദു എന്നിവർ ട്രോഫി കൈമാറി.